വിട്ട വഴിയാണ് അതേ ഫസ്റ്റ് മീൻ കറി അടിച്ചിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ബൈറ്റം കോർത്തറാട്ടോ. സാർ അന്തം വിട്ടിരിക്കോട്ടോ. ആദ്യമാണ് ഇത്ര വലിയ കാണുന്നേ. അപ്പൊ അച്ഛന്മാരെ വെൽക്കം ബാക്ക് ടു വില്ലേജ്. എന്റെ പേരോമല്ലോ. അപ്പൊ നമ്മളിന്ന് പാലത്തിൽ തന്നെ വന്നേക്കാട്ടോ. ഇവിടെ ബെയ്റ്റ് ഫിഷിംഗ് ആണ്. ബെയ്റ്റ് ഇട്ടിട്ട് നമുക്ക് ചെമ്പല്ലി കാളാഞ്ചി പോലെയുള്ള എന്തെങ്കിലും മീനുകളെ ടാർഗറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ബെയ്റ്റ് നമ്മള് ചാള കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചോര തിളക്കുന്ന ചാളയാണ്. അപ്പൊ ഈ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നിലപ്പ് കഴിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം മീനുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി സബിക്കി ഇട്ട് നോക്കുകയാണ്. സബിക്കി ഇട്ടിട്ട് എന്തെങ്കിലും മീനൊക്കെ ഉണ്ടോ നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെയ്റ്റ് ഫിഷിങ്ങിലേക്ക് പോകാം. നമ്മള് ബെയ്റ്റ് ഫിഷിങ്ങിന് പോകുന്നത് കുറച്ച് മാറിയിട്ടാണ്ടോ. നമ്മൾ പാലത്തിന്റെ ആ സൈഡിലേക്ക് പോകുന്നുണ്ട്. കാലിന്റെ ഭാഗത്തൊക്കെ നമുക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കാം. ഓക്കെ, ഇത് ട്രാഫിക് നല്ലോണം ഉണ്ട് കേട്ടോ. സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. വെയില് താന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സമയം വൈകുന്നില്ല. വെൽക്കം ബാക്ക് ടു വില്ലേജ് ഫിഷിംഗ്. എന്റെ പേര് അമൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറങ്ങുന്ന സമയം കൊണ്ട് ഒരുപാട് മീൻ പിടിക്കാം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾ കാണാൻ പോണേ. തിരുവനന്തപുരംകാരൊക്കെ പറഞ്ഞ പോലെ കുറഞ്ഞ സമയം കൊണ്ട് തോന മീൻ പിടിക്കാനുള്ള ഒരു വഴി, അതാണ് സബിക്കി ഫിഷിംഗ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി നോക്കാം. ഇന്നത്തെ ദിവസം ആദ്യത്തെ സബിക്കി ഇറക്കലാണ്. എങ്ങനെയാണ് മീൻ അടിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വെള്ളം കണ്ടിട്ട് നല്ല ക്വാളിറ്റി വെള്ളം ഉണ്ടോ. അപ്പൊ ചിലപ്പോൾ മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. നമ്മുടെ സബിക്ക് താഴേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് താഴേക്കൊക്കെ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നല്ല രീതിയിൽ മീൻ കണ്ടാൻ ചാൻസ് ഉണ്ട്. എന്ത് മീൻ അടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. സബിക്ക് ആയതുകൊണ്ട് ഏത് മീൻ വേണമെങ്കിലും കയറി അടിക്കാം. കാര്യം കൂന്തലിന്റെ ആക്ഷനാണ് സബിക്കയിൽ കിട്ടുക. മീനടിച്ചു കുഴപ്പമില്ല. നമ്മൾ വന്ന വിട്ട വഴി തന്നെ അതേ ഫസ്റ്റ് മീൻ കയറി അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. സൈസാണോ നോക്കാം. മിക്സ് ആവാണ്ടിരുന്നാ മതിയായിരുന്നു. മീഡിയം സൈസാ, മീഡിയം സൈസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ണി കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴി തന്നെ ഫസ്റ്റ് കണ്ണി കയറി ലാൻഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള കണ്ണിയാണ്. ഇവിടെ കിട്ടുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ മീഡിയം സൈസ് ആണെന്നാണെങ്കിൽ പറയാല്ലേ. ഓക്കെ, എന്നാലും സൈസ് ഉണ്ട് സാർ. ഇങ്ങനെ നിൽക്കണേ. ഓ എന്റെ അമ്മേ, പൊളി സാധനം. ദേ ഈ ഭാഗത്തായിട്ടാണ് ഹുക്ക് ആയാൽ കേട്ടോ. ഇവിടെ ഹുക്ക് ആയി കഴിഞ്ഞാൽ കാര്യമായിട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. നമ്മുടെ സന്ദീപേട്ടനോട് സബിക്കി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബെയ്റ്റിലേക്ക് പോവാണ്. ബെയ്റ്റ് നമ്മുടെ പാലത്തിന് അങ്ങേ സൈഡിലേക്കായിട്ട് പോകാൻ പോണേ. കാര്യം അവിടെ ഒഴുക്ക് കുറച്ച് കുറവായിരിക്കും. ഒരു കായൽ പാമ്പ് കയറി വരുന്നുണ്ട് കേട്ടോ. സബിക്കിയിൽ അടിച്ചാ പണി പാടി. അതെ, കുളത്തിനേക്കാളും എന്താ പറയാ, മീനേക്കാളും വലിയ കുളത്താട്ടോ. കൊഴുവ അടിച്ചാണോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ചാളയുടെ അത്രയും വലിപ്പമുള്ള കൊഴുവൊക്കെ ഇവിടെ അടിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ സംഭവം നല്ല ടേസ്റ്റാ. കിട്ടുമോ, കുറെ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. ഇതിനേക്കാളും ചെറിയ സബിക്കിയിലാണെങ്കിൽ കുറെ കിട്ടില്ല സന്ദീപേട്ടാ. അപ്പൊ നമ്മള് സബിക്ക് ഒന്ന് ഒതുക്കിയിട്ട് ചാള ഇടാനായിട്ട് പോവാണ്. ബെയ്റ്റ് ആയിട്ട് ചാളയുടെ വാലും ചാളയുടെ തലയും നമുക്കൊന്ന് കോർത്തിട്ട് പോകാം. അപ്പൊ ഈ സമയത്ത് മീൻ അടിക്കണ്ടാണ്. അടിപൊളി കണ്ട. അപ്പൊ നമ്മൾ ഇരച്ചുകൊണ്ട് ഇടാൻ പോകുന്ന മാംഗ്രോവ് ഫോറസ്റ്റിന്റെ സൈഡിലായിട്ടാണ്. കണ്ടൽക്കാടുകളാണ് സൈഡ് മൊത്തം. അപ്പൊ ഇതിന്റെ താഴേക്ക് ചുമ്മാ ഇട്ട് നോക്കാം. ചാളയുടെ തലയും വാലൊക്കെ നമ്മൾ കോർത്തിട്ടിട്ടുണ്ട്. അതാവും അറിയാൻ പാടില്ല. നമ്മൾ പിടിച്ച പാലാങ്കൺ ഇപ്പോഴും നല്ല ആക്റ്റീവ് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാറ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര സുഖമാണ്. ഇത്രയും ഒരുപാട് മീനുള്ള കായല് അതിന്റെ തീരത്താണ് വീട്. സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. ട്രാഫിക് നല്ലപോലെ ഉണ്ട് കേട്ടോ റോഡില്. അപ്പൊ നമ്മളിട്ട് ഇരച്ചുകൊണ്ടത് അങ്ങനെ ഒഴുകിയിട്ട് അവിടെ പോയി കിടക്കുന്നുണ്ട് കേട്ടോ. ഒഴുക്കിന്റെ ഏകദേശം സെൻട്രലായിട്ടാണ് വരുന്നത്. നമുക്ക് പില്ലറിലായിരുന്നു കിട്ടണ്ടേ, പക്ഷെ ഒഴുക്ക് കൂടിയതുകൊണ്ട് നമ്മൾ അവിടേക്കാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ ഇരച്ചുകൊണ്ട് രണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സബിക്കിയിലുള്ള പരിപാടി നോക്കാൻ വേണ്ടി പോവാണ്. സമയം സന്ധ്യയായിട്ട് വന്നിട്ടുണ്ട്. ചൂണ്ടക്കാരികൾ വന്ന് ഇടം പിടിച്ചിട്ടുണ്ട് പാലത്തിൽ കേട്ടോ. അപ്പൊ നമ്മുടെ സ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയോക്കാം. മീനടിച്ചു 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 ഇങ്ങോട്ട് നാല് വശം ഒരു പാലാങ്കണ്ണി. അച്ഛന്മാരേ, വറ്റ പാലാങ്കണ്ണി മാല കേട്ടോ. അതെ, സൈസ് പാലാങ്കണ്ണിയാണ്. വറ്റയ്ക്ക് വലിയ സൈസൊന്നുമില്ല. എന്നാലും ആദ്യത്തെ അനുഭവം കേട്ടോ ഇത്. ഇത്രയും മീനൊക്കെ ഒരു ചൂണ്ടയിൽ കയറി അടിക്കുന്നത്. ശരിക്കും സബിക്കിയിൽ ഇങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടാറുണ്ടെന്നാ പറയണേ. സന്ദീപേട്ടൻ ഇങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഏ വറ്റ പാലാങ്കണ്ണി. ഓ ഏ അഭിലാഷ് സാർ അന്തം വിട്ടിരിക്കും കേട്ടോ. ആദ്യമാണ് ഇത്ര വലിയ കാണുന്നത്. ഇത്രയും വലിയ പാലാങ്കണ്ണി അഭിലാഷ് സാർ ആദ്യമായിട്ടാ കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ നാല് മീനെ കിട്ടുന്നതും ഒരുമിച്ച് ആദ്യമായിട്ടാ കാണുന്നല്ലേ. ഓക്കെ, ദേ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയാട്ടോ. ശരിക്കും നല്ല മഴക്കാരൊക്കെ വന്ന് ഇപ്പൊ ഉണ്ട്. നെക്സ്റ്റ് ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ ലോങ്ങിൽ നിന്ന് തന്നെ അടിച്ചാ മീൻ ഉണ്ടോന്ന് അറിയാൻ പാടില്ല. മീൻ ഉണ്ടായിരുന്നു അതിനകത്ത്. രണ്ടെണ്ണമുണ്ട്. രണ്ട് പാലാങ്കണ്ണി ഉണ്ട്. ബാക്കിയുണ്ടെങ്കിൽ കയറി വരും കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. ഓ നൈറ്റ് ആയപ്പോഴാണ് ആക്ടിവിറ്റി തുടങ്ങിയത്. നൈറ്റ് അല്ല, സന്ധ്യ ആയപ്പോഴാണ് ആക്ടിവിറ്റി തുടങ്ങിയതോ. ഓ ഒരെണ്ണം കയറി. അടിപൊളി അടിപൊളി. ദേ ഇപ്പോൾ നെക്സ്റ്റ് പാലാങ്കണ്ണി കയറിയുണ്ട്. സൈസ് ഓക്കെ, സൈസുള്ള പാലാങ്കണ്ണി അടിപൊളി. ഇത് നമ്മുടെ ചോരക്കണ്ണി തന്നെയല്ലേ എന്തോട്ടോ. അപ്പൊ നെക്സ്റ്റ് പാലാങ്കണ്ണി ചോരക്കണ്ണി എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെയാട്ടോ. അടിച്ചിട്ടുണ്ട് മീൻ അടിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഓ അതും പോകുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് മിസ്സാവും മിസ്സാവും. സൈസ് ആണോ, സൈസ് ആണോ. അടിപൊളി സാധനമാണ്.
പായല് കയറി. അയ്യാ പണി പാടുണ്ടോ? ഓക്കെ ഒന്ന് റിവേഴ്സ് പോട്ടെ. അമ്മു വമ്പൻ സാധനല്ലേ. കിട്ടുക്കാച്ചി എന്റെ അമ്മ, 1 കിലോന് മുകളിലുണ്ട്, 1.5 കിലോ സാധനമുണ്ട്. അടിപൊളി സാർ, ഇത്രയും വലിയ പാലങ്ങടി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കിട്ടിയിട്ടില്ല സാർ, ഞാൻ കണ്ടിട്ടില്ല. സന്ദീപ് വേണ്ട ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി പാലങ്ങടി കിട്ടിക്കൻ സാർ. ഓക്കെ മീൻ 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 നെക്സ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. ഒറ്റയാണോ? അപ്പൊ ഇവിടെയാണ് മീൻ അടിച്ചോണ്ടിരിക്കാൻ കേട്ടോ. ഞാൻ അഭിലാഷ് സാർ അപ്പുറം കുറെ നേരം കുലിക്കൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. സൈസില്ല, വലിയ സൈസൊന്നുമില്ല, ചെറുതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോ റേഞ്ചുള്ള പാലങ്ങണ്ണി അല്ലേ? 1.5 കിലോ റേഞ്ചിലുള്ള പാലങ്ങണ്ണിയാ, ചെറുതെന്ന് പറയാൻ പറ്റൊന്നുമില്ല. സംഭവം അടിയിൽ പായലുണ്ടോന്ന് പറയാൻ പറ്റില്ല. മീൻ അടിക്കുവാണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ 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 കൈങ്ങനെ പോകും. അതാണ് നമ്മുടെ സിമ്പിള്. വെള്ളത്തിന്റെ അവസ്ഥ നമുക്ക് ഇവിടെ അറിയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊത്തൊക്കെ ഇട്ടുണ്ട്, ചെറിയ കൊഴുവ് വന്ന് ഇങ്ങനെ കെൽറ്റിൽ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പതുക്കോതി പതുക്കോതി പതുക്കോതി. അപ്പോ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കയറാനായിട്ട്. കാര്യം ഇവിടെ റോഡുണ്ട്, റോഡിൽ ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നുണ്ട്. പതുക്കെ ശ്രദ്ധിച്ച് വേണം കയറാനായിട്ട്. ആ കുഴപ്പമില്ല, സൈസ് ഉണ്ട്. ഓക്കെ അപ്പോൾ ഏകദേശം 3/4 കിലോ റേഞ്ചിൽ വരുന്ന നെക്സ്റ്റ് കണ്ണി. ഓക്കെ സന്ദീപായിട്ട് തകർത്തോണ്ടിരിക്കാൻ അവിടെ ആക്ടിവിറ്റി മുഴുവൻ ഈ സെന്റർ ഭാഗത്താന്ന് തോന്നട്ടെ. അച്ഛന്മാരെ കയറൂന്ന് അറിയില്ല കേട്ടോ, നോക്കട്ടെ കേട്ടോ. ഇവിടെ എത്തിയപ്പോ പോയി. അപ്പൊ അച്ഛന്മാരെ സംഭവം ഇവിടെ എത്തിയപ്പോ ചാടിപ്പോ, ഇത്ര നേരം മീൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് മീൻ കയറി, അടുത്ത പാലാങ്കണ്ണി കയറിയിട്ടുണ്ട്. ചെറുതാണ്, വലിയ സൈസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അതേ പാലാങ്കണ്ണികളെ പടപടയെന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാണ്. നമ്മള് വൈകുന്നേരം 6 മണി തുടങ്ങിയത്, ഇപ്പൊ 8 മണി വരെ വന്നപ്പോ 7 മണി 7:30 ആയപ്പോഴേക്കും ഇത് പടപടയെന്ന് സാധനങ്ങൾ കയറിക്കൊണ്ടിരിക്കാണ്. ഇപ്പൊ 6 എണ്ണ കേട്ടോ, നമ്മൾ എണ്ണ ഒക്കെ തെറ്റിപ്പോയി. കുഴപ്പമില്ല കേട്ടോ, നല്ല സൈസ് പാലാങ്കണ്ണി. അടുത്തത് അടുത്ത നല്ല സൈസ് കണ്ണി. അപ്പൊ ഒരു 1.5 മണിക്കൂറായിട്ട് തകർത്തോണ്ടിരിക്കാണ്ടോ, മുഖത്തടിക്ക് ഒരു രക്ഷയില്ല. അടിപൊളി പാലങ്ങണി. അപ്പൊ അച്ഛന്മാരെ നമ്മള് മീനടിച്ചു മീനടിച്ചു മീനടിച്ചു. ഏ പായലിന്റെ ഇടയിൽ കയറി. അയ്യോ ആ അതെ അതെ, സൂക്ഷിച്ച് സൂക്ഷിച്ച് കൂടി. മീനൊക്കെ നിരത്തി വെച്ച് ഔട്ടർ എടുക്കുന്ന സമയത്താണ് നെക്സ്റ്റ് മീനടിച്ച്. നമുക്ക് ആവശ്യത്തിലധികം മീൻ കിട്ടിയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുള്ള മീൻ കിട്ടിയുണ്ട്. അപ്പൊ അതെ മീനൊക്കെ നിരത്തി വെച്ച് ഔട്ട്ഡോർ എടുക്കുന്ന സമയത്ത് അടുത്ത സൈസ് പാലങ്ങണ്ണി കയറി അടിച്ചു. അപ്പൊ ഇത്രയും മീനുകൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ സന്ദീപേണ്ട നമ്പറേം കൊടുത്തേക്കാം. സന്ദീപേണ്ടെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കിടുക്കൻ സബിക്കി നിങ്ങൾക്ക് കിട്ടിത്തരും കേട്ടോ. സന്ദീപേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുമോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.